കിടക്കണ്ടല്ലോ ഈ വിധ കിടക്കണ ദേവിയാണ് അപ്പുറത്തേവി. അപ്പോൾ മലപ്പുറം ജില്ലയുടെ ഈവോക്ക് എന്ന പേരിൽ ഒരു കൂട്ടായ്മയിൽ വന്ന വണ്ടികളാണിത്. ഫുള്ളും ഇലക്ട്രിക്കൽ വണ്ടികൾ, എല്ലാ വണ്ടിയുണ്ട്. അതേതാ നോക്ക നമുക്ക്. ആ എല്ലാം അതില്ല. അധികവും ടാറ്റ വണ്ടിയാണ്. ഏകദേശം 60 ആളുകൾ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ബ്ലാക്ക് എഡിഷൻ. എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വോക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓണേഴ്സ് കേരള. അപ്പോൾ ഇത്തരമൊരു സ്റ്റിക്കർ ഉണ്ടാകുമ്പോഴത്തേ ഒരു അസോസിയേഷനിൽ പെട്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. പിന്നെ നല്ലൊരു സർവീസ് കിട്ടും. ഈ ഒരു കൂട്ടായ്മയിലൂടെ തന്നെ നല്ലൊരു സർവീസ് കിട്ടും. നെക്സോൺ അല്ലാത്ത മോഡലുകളും ഉണ്ട്. ഇതൊരു ഓൾ കേരളയാണ്. കേരളത്തിലെ മുഴുവനും ഇലക്ട്രിക്കൽ വെഹിക്കിളുകളുടെ ഒരു അസോസിയേഷനാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലൊരു സർവീസ് കിട്ടുന്നുണ്ട്. സർവീസ് സെൻറ്ററിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. ആരെങ്കിലും പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഏത് കമ്പനിയുടെ വണ്ടിയാലും ശരി, ഈ ഒരു ഇവോക്ക് എന്ന കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ മീൻസ് അസോസിയേഷനിൽ മെമ്പർ ആവുക. അതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അതിൻ്റെ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ അതേ ഒരു വർഷത്തോളമായി ഒരു അസോസിയേഷൻ, അതിലെ മലപ്പുറം ജില്ലയുടെ ആദ്യ മീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പെരിന്തൽമണ്ണ ഒരു മാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മുതൽ 7 വരെയാണ് അതിൻ്റെ മീറ്റിംഗ്. ഉപയോഗിക്കുന്ന ആളുകളുടെ ഓരോ ടെക്നിക്കൽ നോഹാവ്, ടെക്നിക്കൽ വിഷമങ്ങളും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. അതുപോലെ വഴിയിൽ കിടന്നാൽ എന്ത് ചെയ്യണം, ചാർജിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പല പല ടിപ്സുകളും ട്രിക്കുകളും ഈ യൂസർ ലെവലിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഒരു പുതിയ വണ്ടി വാങ്ങുന്നവർക്ക്. കൂടുതൽ വണ്ടികളും ടാറ്റനെ, ടാറ്റ പേരെടുത്ത് പോയിട്ടോ. ഏതായാലും ഈ ടാറ്റ ഈ കോലത്തിൽ നല്ലൊരു സർവീസ് കൊടുക്കണേ തീർച്ചയായിട്ടും ടാറ്റയുടെ വണ്ടി തന്നെ ആളുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. 20 രൂപ കൊടുത്ത് ആ കുടുംബത്തെ ചേർന്നതിൽ ഇന്ന് എനിക്ക് ഗേദല്ല. കാരണം ഇന്ന് എനിക്ക് കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും നാം സേഫാണ്. അല്ലേ അല്ലേ, ഞാൻ ചോദിക്കണം. ഒരു ദിവസം ഞാൻ തൃശ്ശൂർ ചാർജ്, ഒരുപാട് ഈ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം ഒത്തിരി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ചാർജ് സ്റ്റേഷനിൽ നിർത്തി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അത്ഭുതം പറയട്ടെ. നമ്മൾ ഈ വണ്ടി എടുത്തത് യഥാർത്ഥത്തിൽ നമുക്ക് ഒത്തിരി പ്രതീക്ഷയോടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഒന്ന് വർദ്ധിച്ചു വരും, നമ്മള് ആദർശമൊക്കെ പറയും, പക്ഷേ വർദ്ധിച്ചു വരുന്ന ഡീസൽ വില വർദ്ധനവും മനസ്സിലാക്കിയാണ് കൂടുതലും ആൾക്കാർ ഈ വണ്ടി എടുത്തത്. ഇത് EV ആദ്യം ഇറങ്ങിയ മോഡല്. എന്ന് വെച്ചാൽ 30 kW ബാറ്ററി ഉള്ളത്. എന്താ നമ്മുടെ വഹാബ് ഉപയോഗിക്കുന്നത്? ഒരു വർഷം. എത്ര കിലോമീറ്റർ ഓടി? 33,886 kilometers. സംഭവമാണല്ലോ. ഈ കഴിഞ്ഞ 26 തീയതി ജന്മദിനം, ഒരു കൊല്ലം കഴിഞ്ഞ്. അപ്പോ ഇപ്പൊ നിങ്ങക്ക് ഇപ്പം വാട്ടിൽ കിട്ടുന്ന ആ റേഞ്ച് ഒന്ന് കാണിക്കാം. 153 ആവറേജ് അല്ലേ? അപ്പൊ എത്ര പേരെ വന്നിട്ടുണ്ട് താഴോട്ട്? 120 kilo കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു ഇത് രണ്ടുള്ള വ്യത്യാസം എന്താണ്, അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാഴ്ചക്ക് യാതൊരു വ്യത്യാസം. ഇത് EV മാക്സ് ഇപ്പൊ പുതിയ മോഡല്, ഒരു മാറ്റമില്ല അല്ലേ ഇതിന്റെ. ഇത് നോക്കുക, നിങ്ങളെ ലുക്കിലോ ഒന്നിലും ഒരു മാറ്റമില്ല. അതുകൊണ്ട് ഇവിടെ EV എന്നിടത്ത് മാക്സ് എന്നൊരു ചെറിയ സ്റ്റിക്കർ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മളെ അസോസിയേഷനിൽ ഞാൻ പറയും, നിങ്ങൾ പോയിക്കൊളിഞ്ഞ് ആ തിരിച്ചറിയണ്ട, അതിനുള്ള വില ഉണ്ടല്ലോ. ഇത് 17 അല്ലേ? 17.5. ആ ഇത് കിടക്കുന്നത് 20. അതിനുള്ള വ്യത്യാസമുണ്ട്, 10 kW ബാറ്ററിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്തായാലും ഇനി ലോകം കീഴടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു ടെക്നോളജി, അതിൻ്റെ സർവീസ്, മെയിൻ്റനൻസ്, അതിൻ്റെ പാർട്സിനെ പറ്റി, ചാർജിങ്ങിനെ കുറിച്ചുള്ള
ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തെ നേരിട്ടും ഓൺലൈനിലും മിക്സ് ആയിട്ടും ഉള്ള ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്, ഹൈബ്രിഡ് കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തുള്ളവർക്കൊക്കെ ഇതിൽ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക, ഏത് പ്രായക്കാർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക. ഇനി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും പ്രത്യേക കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ടെക്നോളജിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ച് പെട്ടെന്ന് തൊഴിൽ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുക. ധാരാളം ടെക്നീഷ്യന്മാരെ ഒഴിവുകളാണ്, എത്രയോ ആളുകൾ കമ്പനികൾ, ഇപ്പോൾ ടാറ്റ ചോദിച്ചിട്ടുണ്ട്, മഹീന്ദ്ര ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ടൂ വീലറിൻ്റെ കമ്പനികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ടെക്നീഷ്യന്മാരെ വേണം, ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർ മതി, അവർക്ക് അവർ അവിടെ പ്രാക്ടീസ് കൊടുക്കാം, പക്ഷേ കൊടുക്കാനല്ല. അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പും എക്സ്പീരിയൻസും നേടി ജോലി സ്വന്തമാക്കാൻ പറ്റും. പുതിയ ഒരു ടെക്നോളജിയാണ്, അറിയാലോ, ഇഷ്ടം പോലെ തൊഴിൽ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താഴെ നമ്പറിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.